Hi friends, Ella Gudakan Namada Pudir video like a swagam, and a very prashant palaka or tepara and Namada Salam Verena. Upon the video, Namal Share and Bona, Cherry Gari and Namala, Kanya video, Namakocha Pudio, get pieced at the Garden English Share and I don't know. A Padinamak surprise I get your gift to Adubola Tene, Pudir variety fish or under the Parandai. A Padanamala and then the Parandaranilla. Upon the video, the reveal Jay the only Cherry video on it. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ രണ്ട് പുതിയ ഗപ്പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതൊന്ന് കണ്ടു നോക്കുക പിന്നെ നമ്മൾ ഈ ഒരു ഫിഷ് എടുത്തിട്ടുള്ളത് ക്രിഷ് ഗപ്പി ഫാമിൽ നിന്നാണ് അപ്പോൾ അവർ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റാണ് പിന്നെ അതേപോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഗപ്പീസ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ അവരുടെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് നമുക്ക് ആ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു ഗപ്പി നമുക്ക് ഒരു പെയറാണ് ക്രിഷ് ഗപ്പി ഫാമിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് ഒരു മെയിലും ഒരു ഫീമെയിലും അപ്പോൾ ആ ഒരു ഗപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് മേടിക്കണമെന്ന് വിചാരിച്ച മനസ്സുകൊണ്ട് നല്ല രീതിയിൽ ആഗ്രഹിച്ച ഒരു ഫിഷാണ് പിന്നെ ഞാൻ അവസാന നിമിഷം അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിങ്കുസി ഫിന്നും അതേപോലെ ലെസൂലി ബ്ലൂ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് അവിടുന്ന് അത് കൊറിയർ ചെയ്തതിന് ശേഷം അവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് അതിലൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ വെച്ചിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഫിഷ് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മൾ വിചാരിച്ച ആ ഒരു ഗപ്പി തന്നെയാണ് നമ്മുടെ അജു ബ്രോ അതിനകത്ത് ഗിഫ്റ്റായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് പറയണം അജു ബ്രോയോട് കാരണം നമ്മൾ ആ മറ്റേ ഗപ്പി എടുത്തപ്പോഴും മനസ്സിൽ ഈ ഒരു ഗപ്പി എടുത്താൽ മതിയായിരുന്നു എന്ന് ചെറിയൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ വന്ന് നോക്കിയപ്പോൾ ആ ഗപ്പി നമുക്ക് കിട്ടി പിന്നെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ ഗപ്പിയോടൊപ്പം എടുത്തിട്ടുള്ളത് നമ്മൾ വീഡിയോയിൽ ഗസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സിക്ലിഡ് ഇനത്തിൽ പെട്ടുള്ള റെഡ് ജുവൽ എന്ന് പറയുന്ന ഒരു മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഗപ്പിക്ക് പുറമേ നമ്മുടെ ഫാമിൽ വേറൊരു ഫിഷ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബ്രീഡിങ് കാര്യങ്ങൾ എങ്ങനെയാണ് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴി ഞാനൊന്ന് പറഞ്ഞു തരാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം അവർ അതിനെ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ നേരത്തെ പിടിച്ച് വെച്ച ഫ്രിഡ്ജ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഫിഷിൻ്റെ പേര് പറയാൻ മറന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത് എലിഫൻ്റ് ഇയർ ബ്രൗണി ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഗപ്പിയാണ് കിട്ടിയിട്ടുള്ളത് കാണാൻ അടിപൊളിയാണ് നല്ല എനിക്ക് എന്തായാലും പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു ഗപ്പിയാണ് അപ്പോൾ ഞാൻ ആ ഗപ്പിനെ അതേപോലെ നമ്മളെ റെഡ് ജുവലിനെ ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ നേരത്തെ അവിടെ നിന്ന് അയച്ചു തന്നൊരു വീഡിയോ ആണ് അതൊന്ന് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് അവരുടെ വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇതാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഗപ്പി എങ്ങനെ സംഭവം അടിപൊളിയല്ലേ പിന്നെ ഇത് മൊത്തം നമുക്ക് കിട്ടിയില്ല കേട്ടോ നമുക്ക് ഒരു പെയറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് അവരുടെ അവിടെ നിന്ന് അക്വേറിയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് നമുക്ക് അയച്ചു തന്നപ്പോൾ നമ്മളതിൽ ആഡ് ചെയ്തതാണ് അപ്പോൾ ഒന്നിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മളെടുത്ത വീഡിയോ ഇത്ര ക്ലിയറും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്ട്രെയിൻ പുതിയ സ്ട്രെയിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം എനിക്ക് അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല ഏകദേശം ഒരു വർഷത്തോളമായിട്ടുള്ള ഒരു സ്ട്രെയിൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അധികം ഞാൻ ഈ ഗപ്പി അധികം കണ്ടിട്ടില്ല അധികം ഫാമുകളിലോ വീഡിയോകളിലൊന്നും അധികം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഒരു പുതുമ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്തായാലും ഗിഫ്റ്റായി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇവരുടെ ഒരു സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70-80% ആണ് സ്റ്റെബിലിറ്റി ഇയർ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ പോലും കളർ വേറെ കളർ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മൾ കിട്ടിയിട്ടുള്ള ഒരു ഫിഷ് ഇതാണ് കേട്ടോ നല്ല രീതിയിൽ ഇയറും അതേപോലെ ഇതിൻ്റെ ആ ടെയിലുള്ള ഒരു പാറ്റേൺ ഡ്രാഗൺ പാറ്റേൺ ആണ് വരുന്നത് ആ ടെയിലിൽ വരുന്നത് ഒരു ബ്രൗൺ കളറിലുള്ള ഡ്രാഗൺ പാറ്റേൺ ആണ് വരുന്നത് പിന്നെ കുറച്ച് ഡാർക്കാണ് എന്താ പറയുക ആ ഇയറൊക്കെ നല്ല രസമുണ്ട് കാണാൻ ഞാൻ ഗ്ലാസ് ടാങ്കിലിട്ട് കാണുമ്പോൾ തന്നെയാണ് നല്ല ഭംഗിയുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ അതിൽ മെയിനായിട്ട് ആഡ് ചെയ്യാനുള്ള കാരണം പിന്നെ ആ സ്റ്റെബിലിറ്റിയുടെ കാര്യമൊക്കെ നമുക്കിനിപ്പോൾ ഇതിന്ന് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം അതെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലെ ഫിഷിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല പക്ക ക്വാളിറ്റിയാണ് നല്ല തിക്കായിട്ടുള്ള എന്താ പറയുക ഗപ്പിയൊക്കെ നല്ല രീതിയിൽ കളറും ഗ്രോത്തും എല്ലാം നല്ല അടിപൊളി ഗപ്പിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ എടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക ഗപ്പികൾക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൊടുക്കുന്ന പൈസ എന്തായാലും മുതലാവും പിന്നെ നമ്മളുടെ ആ ഫീമെയിൽ ഗപ്പി ഇതാണ് ടെയിലിൽ കുറച്ച് ആ ഡ്രാഗൺ പ്രിൻ്റ് കാര്യങ്ങളെല്ലാം നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ആ ടെയിൽ തന്നെയാണ് വരുന്നത് നമുക്കത് ഈ ഗപ്പിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും
അപ്പോൾ അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഇവിടുത്തെ ഗപ്പീസിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം. അപ്പോൾ നമ്മളുടെ ഗപ്പീസിൻ്റെ ഒരു ഇത്ര തന്നെയുള്ളൂ. ഇനി ബ്രീഡ് ആകുമ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അറിയിക്കാം. ഇനി നമുക്ക് നമ്മുടെ റെഡ് ജുവൽസിൻ്റെ അത് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയും നമ്മളെടുത്തുള്ള ഫിഷ് ഇതല്ല, ഇത് അവരവിടുന്ന് അയച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ അതിൽ ബ്രീഡായിട്ട് ഉള്ള കുഞ്ഞുങ്ങളും അതേപോലെ അതിൻ്റെ പാരൻറ്റ് ഫിഷും ആണ് അതിലുള്ളത്. പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിലുള്ളതല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു ബ്രീഡിങ് പെയർ ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 10 പീസ് അല്ലെങ്കിൽ ഒരു 10-15 പീസ് ഒന്നിച്ചിട്ട് അവർ തന്നെ പെയർ ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളതുകൊണ്ട് ഒരു 10 പീസ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചെറിയ സൈസിലുള്ള 10 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതല്ലാതെ നമ്മളിങ്ങനെ കൺഫേം ബ്രീഡിങ് പെയർ ആയിട്ട് വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കത് അവർ എഗ്ഗ് ചെയ്തോളണമെന്നില്ല. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇത് ഈ ഒരു സിക്ലിഡ് റെഡ് ജുവൽസ് എന്ന് പറയുന്ന സിക്ലിഡ് നമ്മളെ ഫൈറ്റേഴ്സിനെയും അതേപോലെ തന്നെ ഏഞ്ചൽസിനെയും പോലെയൊക്കെ എഗ്ഗ് ചെയ്തിട്ട് അത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് ആ കുഞ്ഞുങ്ങളെ വിരിക്കുന്നതാണ്. പിന്നെ ഈ റെഡ് ജുവൽസ് എന്ന് പറയുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് തന്നെയാണ്. ഏകദേശം ഞാൻ പറഞ്ഞു 2-3 മാസം കൊണ്ട് ഇവർ ഒരു എന്താ പറയുക, ബ്രീഡിങ്ങിനുള്ള ഒരു കൺഫേം ഒരു പെയർ തിരിയുന്ന ഒരു സ്റ്റേജ് എത്തും. അതുപോലെ തന്നെ ഇവർക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഗപ്പീസിന് കൊടുക്കുന്ന പെല്ലറ്റ് ഫീഡും അതേപോലെ ലൈവ് ഫീഡും എല്ലാ ഫീഡും ഇവർ കഴിക്കും. പിന്നെ ഇവർ കുറച്ച് അഗ്രസീവാണ്, നമ്മളുടെ ഫൈറ്റേഴ്സിനെയൊക്കെ പോലെ പരസ്പരം അറ്റാക്ക് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഒരു ഫിഷ് തന്നെയാണ്. അത്ര തന്നെ അല്ലെങ്കിലും അങ്ങനെ ഒരു അഗ്രസീവ് ടൈപ്പാണ്. പിന്നെ അതുപോലെ ഇവർ നമ്മളായിട്ട് ഇണങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടാണത്, കുറച്ച് ടൈം എടുക്കും. കാരണം ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് തന്നെ ടാങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ് ഞാൻ ഇട്ടിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവർക്ക് ഫീഡ് കൊടുക്കാൻ നേരത്തൊക്കെ അവർ കയറുന്ന ഭയങ്കര ബഹളമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമൊക്കെയാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവർക്ക് എന്താ പറയുക, നമ്മൾ എല്ലാ തരത്തിലുള്ള ഗപ്പീസ് കൊടുക്കുന്ന എല്ലാ ഫീഡ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവരെ അയച്ചു വിടുന്നേ ഉള്ളൂ. 2 പാക്കറ്റിലായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. 10 പീസാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ ക്രേഫിഷിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ ഹൈഡിങ് പ്ലേസ് നമ്മൾ നല്ല രീതിയിൽ ഹൈഡിങ് പ്ലേസ് ഇവർക്ക് ഒരുക്കി കൊടുക്കണം. ഇപ്പോൾ ഇവർ ചെറിയ സൈസ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ തന്നെ അങ്ങനെ വളർത്തിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവരിങ്ങനെ ആ ഇറക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചു ആ ഒരു എന്താ പറയുക, സ്ട്രെസ് കൊണ്ടായിരിക്കും ഇവരിങ്ങനെ നിൽക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അല്ല, നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇവർ നല്ല ആക്റ്റീവാണ്. പക്ഷേ നമ്മൾ ടാങ്കിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ അത്ര അങ്ങോട്ട് ആക്റ്റീവല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആയിട്ട് ഗപ്പീസ് ഇണങ്ങുന്ന പോലെ അത്ര അങ്ങോട്ട് ഫ്രണ്ട്ലി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അതിനകത്ത് ഞാൻ അങ്ങനെ വലിയ രീതിയിൽ ഹൈഡിങ് പ്ലേസ് ഒന്നും ഒരുക്കി കൊടുത്തിട്ടില്ല. 1-2 PVC പൈപ്പ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ പെയർ ആവുന്ന ടൈമിലൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇവർ എഗ്ഗ് ചെയ്യുന്നതും പിന്നെ ആ കാര്യങ്ങൾ, അതായത് ഇവരുടെ ബ്രീഡിങ് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതൊക്കെ ഒന്ന് വലുതായി വന്ന് ആ ഒരു ടൈമിൽ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ മൊയിനയൊക്കെ ഇവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മൊയിനയാണ് ഇപ്പോൾ ഇവർക്ക് മെയിനായിട്ട് ഫീഡ് ചെയ്യുന്നത്. അതേപോലെ പെലറ്റ് ഫീഡ്സും നമ്മളുടെ പ്രിൻസ് ബീൻ അതുപോലെ എല്ലാ ഫീഡ്സും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാം കഴിക്കുന്നുണ്ട്. ഇവരെ വളർത്തിയെടുത്തുള്ളതും ആ ഒരു അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഫുഡെല്ലാം ഇവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവരുടെ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ആഴ്ചയിൽ സാധാ ഗപ്പീസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എയറേഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമ്മളിതേപോലെ പെയർ തിരിച്ച് ബ്രീഡിങ്ങിനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാമെന്ന് മാത്രം. പിന്നെ നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളതിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുന്നത് ഇവരുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. പെട്ടെന്ന് തന്നെ വളരുന്ന ഫിഷായതുകൊണ്ട് വലിയ ടാങ്കൊക്കെ ഇവർക്ക് ഗ്രോത്തിന് സഹായിക്കും. പിന്നെ ഇവരെക്കുറിച്ച് അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഇത് എടുത്തിട്ടുള്ള കൃഷക്കോ ഫാം എന്ന് അവർ അജുബ്ര പറഞ്ഞെന്നുള്ള കുറച്ച് അറിവുകൾ മാത്രമാണ് നമുക്കുള്ളൂ. അപ്പോൾ ഇനി നമ്മളിതിനെ കൂടുതൽ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മളുടെ ഈ 2 ഫിഷുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളിൽ കമൻറ്റൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അതേപോലെ നമ്മളുടെ ഈ കൃഷക്കോ ഫാമിൻ്റെ അജുബ്രയുടെ ഫാമിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ.